ഹായ്, നമസ്കാരം. ഞാൻ ശിലാ സന്തോഷ്. ഇന്ന് നമുക്കെല്ലാവർക്കും ഒരു സ്വപ്ന സംഭവമാണ് നമ്മുടെ വീടുകൾ. 1000 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള ഒരു വീട് തിരുവനന്തപുരത്ത് നേമത്ത് നമുക്ക് നേരി കാണാം. ഈ വീട്ടിൽ കുറേ അത്ഭുതങ്ങളുണ്ട്. അത് വർക്കുമായിട്ട് ബന്ധപ്പെട്ട അത്ഭുതങ്ങളാണ്. അത് ചെയ്ത എൻ്റെ സുഹൃത്തുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്താം. നമുക്ക് ഈ വീടിൻ്റെ വർക്ക് കാണാം. നമ്മുടെ ഈ വർക്ക് ചെയ്ത, ഈ ഇൻറ്റീരിയർ ഡിസൈനിങ് എല്ലാം ചെയ്ത ബൈജു ചേട്ടനാണ്. ഇദ്ദേഹത്തിന് തടി വർക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും വർക്ക് ചെയ്യും. പക്ഷേ തടിയിലുമായിട്ട് ഉള്ള, തടി കൊണ്ടുള്ള അത്ഭുതങ്ങളാണ് ഇദ്ദേഹം സൃഷ്ടിക്കുന്നത്. കാരണം ഒത്തിരി വീഡിയോസ് തന്നെ ഇദ്ദേഹത്തിനുണ്ട്, പല വെറൈറ്റി ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അത്ഭുതങ്ങളാണ്, നമുക്കതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം. ബജറ്റ് ഏകദേശം എത്ര ദിവസം എടുത്ത് കാണും ഈ ഒരു വർക്ക് ചെയ്തിട്ട്? ഇതിപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു 6 മാസത്തോളമായി. കാരണം വെച്ചാൽ ഒരു പഴയ ചുടുകല്ല് വീടായിരുന്നു, അങ്ങനെ നമ്മൾ മൊത്തം റീമേക്ക് ചെയ്തെടുത്തതാണ്. അതെല്ലാം പിന്നെ അടിസ്ഥാന ബേസ്മെന്റ് എല്ലാം നല്ല ഉറപ്പുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പിന്നെ അത് ഇടിച്ച് പൊളിച്ച് നശിപ്പിക്കാതെ മൊത്തം ചുടുകല്ലാണ് മൊത്തം വർക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളത് ഒന്നേ നമ്മൾ പിന്നെ പൂശയും പുട്ടിയിട്ട് അതിനുവേണ്ട. ഞാനിവിടെ വന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമുണ്ട്, ഇതിൻ്റെ സീലിംഗ്. സാധാരണ ജിപ്സം ബോർഡ് വെച്ച് എല്ലാ സീലിംഗുകളും ചെയ്യാറുണ്ട്. അതെ അതെ. പക്ഷേ ഈ സീലിംഗ് നിങ്ങളൊന്ന് കാണണം. ഈ സീലിംഗിൻ്റെ വർക്ക് എന്ന് പറയുന്നത് എല്ലാം ജിപ്സത്തിൽ തന്നെ ചെയ്തിട്ട് പിന്നെ മൈക്ക് ഒട്ടിച്ചിരിക്കുക. പക്ഷേ ഇതിനൊരു ഗ്ലാസ് ഉണ്ട് മേളിൽ. ആ ഗ്ലാസ് വർക്ക് വളരെ സൂപ്പറാണ്. കാരണം ഇവിടെ നമ്മൾ ഇരുന്ന് മേപ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങൾ ദൂരം, കുറേ ദൂരം നിന്ന് നിൽക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ ഒരു ഗ്ലാസ് വർക്കിൻ്റെ പ്രത്യേകത. ജ്വല്ലറികളിലൊക്കെ നമ്മളിത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് ആദ്യമായിട്ടാണ് വീട്ടിൽ ഞാനിത് കാണുന്നത്. ഇതുപോലുള്ള കുറേ വ്യത്യസ്തമായിട്ടുള്ള വർക്കാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഓരോ റൂമിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ആ സൂപ്പർ. ഇത് ഒരു ചെറിയ ഹാള്. ചെറിയ ഹാളെന്ന് പറഞ്ഞാൽ പക്ഷേ നമുക്ക് ഒരു വീടിന് ആവശ്യമുള്ള രീതിയിലുള്ള ഹാള്. ഈ ഹാളിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സീലിംഗ് ഒക്കെ അടിപൊളിയാണ്. അത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ജിപ്സം ബോർഡ് കൊണ്ട് ചെയ്തിട്ട് അക്ലിക്ക് ഷീറ്റ് കട്ട് ചെയ്ത് ഡിസൈൻ കട്ട് ചെയ്തിട്ട് ഉള്ളിൽ ലൈറ്റ് കൊടുത്തിരിക്കുവാണ്. പക്ഷേ കാണാൻ വളരെ ഭംഗിയാണ്, ഒരു നല്ല രസമാണ്. ഈ ലൈറ്റും അതുപോലെ ഈ അക്ലിക്ക് ഷീറ്റിലുള്ള വർക്കും എല്ലാം കൂടെ വന്നപ്പോഴത്തേന് ഈ ഒരു ഹാള് വളരെ ഭംഗിയാണ്. അതുപോലെ വാമിൻ്റെ വെട്ടവും അതുപോലെ തന്നെ LED വെട്ടമൊക്കെ ഈ ഒരു റൂം വളരെ ഭംഗിയുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ തടി പോലെ തന്നെ തോന്നും, പക്ഷേ ഇത് ജിപ്സം ബോർഡാണ്. ജിപ്സം ബോർഡിൻ്റെ മുകളിൽ വിനയിൽ ഒട്ടിച്ചിരിക്കുക. നമുക്ക് വളരെ പൈസ ചിലവ് കുറച്ച് തന്നെ ഇതൊക്കെ വളരെ ഭംഗിയാക്കാൻ പറ്റും. കാരണം ഇപ്പം നമ്മുടെ വീടെന്ന് പറയുന്ന രീതിയിൽ കുറേ തടികൾ, ആവശ്യമില്ലാതെ കുറേ തടികൾ വെട്ടിക്കയറ്റും എന്നല്ലാതെ അത് കുറേ പൈസ പോകുന്നതല്ലാതെ യാതൊരു വിധ ഗുണങ്ങളും ഇല്ല. പക്ഷേ ഇത് ജിപ്സം ബോർഡിൽ തന്നെ ചെയ്തിരിക്കുന്നത്. ഇത് വെള്ളം വീണാലും ഒന്നും കുഴപ്പമില്ല, എന്നാൽ ഇപ്പം നമുക്ക് തുടച്ച് മാറ്റാൻ പറ്റും. വിനയിലിന് അങ്ങനെ ഒരു വലിയ ഗുണമുണ്ട്. ഇതിന് അക്രലിക് ഷീറ്റിൽ നല്ലൊരു ഡിസൈൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനുള്ളിൽ ലൈറ്റ് ഉണ്ടായതുകൊണ്ട് ഈ ഡിസൈൻ നന്നായിട്ട് കാണുകയും ചെയ്യും. ഇതെല്ലാം ബൈജേട്ടൻ്റെ കൈയുടെ ഒരു കഴിവാണ്. അക്രലിക് ഷീറ്റ് എന്ന് പറഞ്ഞാൽ അത് മെഷീനിൽ തന്നെ കട്ട് ചെയ്തെ, പക്ഷേ പുള്ളി തന്നെ ഡിസൈൻ കൊടുത്തിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. ഇത് കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും വലിയൊരു തേക്കിൻ്റെ കഷ്ണം എടുത്ത് മുറിച്ച് വെച്ചേക്കുന്ന പോലാണ്. പക്ഷേ ഇത് പഴയ ഒരു ഡോറിൽ വിനയിൽ ഒട്ടിച്ചിരിക്കും. ഇതിൻ്റെ ഡിസൈനൊക്കെ ഉണ്ടോ, വളരെ നല്ല സൂപ്പറാണ്. ഒരു ഒരു റോയൽ ലുക്കിലാണ് ഇതിൻ്റെ ആ ഒരു വാതിലും അതുപോലെ തന്നെ ഈ ഡോറും ഒക്കെ ഉള്ളത്. ഇതൊരു പഴയ ഡോറാണ്. ഒരിക്കലും നമ്മളിപ്പോൾ പുതുതായിട്ട് വരുന്ന വന്ന് കാണുന്നവരിപ്പോൾ ബൈച്ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ഇത് പഴയ ഡോറിൽ ചെയ്തതെന്ന് പറയാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത്രയും ഒരു ഡോർ അല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ ചിലവാണെന്നറിയോ? കാരണം ഇത്രയും തേക്ക്, ഇത്രയും കട്ടിയുള്ള തേക്ക് വേണം. പക്ഷേ വളരെ വളരെ പൈസ കുറച്ച രീതിയിലാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ഇത് പക്ഷേ പുതിയ തടിയാണ്, മഹാഗണി തേക്കുമായിട്ട് ബന്ധപ്പെട്ട പുതിയ തടിയാണ്. പക്ഷെ എങ്കിലും കട്ടള പഴയത് തന്നെയാണ്. ഈ കട്ടളയിൽ വിനയിൽ അതുപോലെ തന്നെ ചെയ്തിരിക്കുക. നമുക്ക് ഇത് ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിലേക്ക് നമുക്ക് കയറാം. ലൈറ്റ്, ആ സൂപ്പർ. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒത്തിരി വലുതൊന്നുമല്ല, പക്ഷേ നമുക്ക് ആവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട രീതിയിലെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വർക്ക് എന്ന് പറയുന്നത് വൈറ്റും അതുപോലെ തന്നെ വുഡിൻ്റെ ഒരു ടോണും, അത് വിനയിലെന്ന് പറഞ്ഞാൽ സൂപ്പർ വിനയിലാണ് ഒട്ടിച്ചിരിക്കുന്നത്. നല്ല കാണാൻ നല്ല ഭംഗിയാണ്. നമുക്കൊരു ബെഡ്റൂമിൽ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു സ്ഥലം ഉറങ്ങുന്ന എന്ന് പറഞ്ഞാൽ ബെഡ്റൂമുകളാണ്. പക്ഷേ അത് അത്ര ഇത്ര വൃത്തിയായിട്ട് കിടന്നാൽ അത് വളരെ വളരെ ഭംഗിയായിരിക്കും, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു നല്ല ഉയർച്ച ഉണ്ടാവും.
അപ്പൊ ആ രീതിയിൽ തന്നെ വഹിച്ചേട്ടൻ ഇത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വൈറ്റും അതുപോലെ തന്നെ ഒരു വുഡിന്റെ ഒരു ടോണും കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതുപോലെ വാമിന്റെ വെട്ടവും എൽ ഇ ഡിയുടെ വെട്ടവും ഉണ്ട്. കൂടാതെ ഒരു ചെറിയ കളറ്, ഒരു യെല്ലോ കളറ് ഇതിനകത്ത് അനുഭവപ്പെടുന്നുണ്ട്. യെല്ലോ കളറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വസന്തത്തിന്റെ കളറാണ്. അപ്പൊ അതുകൊണ്ടാണ് യെല്ലോ കളർ ഈ റൂമിനൊരു വളരെ ഭംഗിയാണ്. ഇതിനകത്ത് വേറെ കുറെ രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ നമുക്ക് കാണാം. ഈ വീടിന് ഞാൻ പറഞ്ഞ ആദ്യം തന്നെ ഇതിന് കുറേ രഹസ്യങ്ങളുള്ള വീടും അതുപോലെ കുറേ അത്ഭുതങ്ങളുള്ള വീടാണ്. ആ രഹസ്യത്തിൻ്റെ ഒരു തുടക്കമാണ് നമുക്കത് കാണാം. ഭയച്ചേട്ടാ, ഈ ഒരു സാധാരണ ബെഡുകളൊക്കെ ഇങ്ങനെ കാണാറുണ്ട്, പക്ഷേ എങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതെന്താ ഇത്? ഇത് നമ്മൾ കള്ള അറ പോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് തുറക്കാൻ പറ്റും? തുറന്ന് കാണിക്കും, തുറന്ന് കാണിക്കും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയി വരും. ഓക്കെ, തുറക്കാം. ഇതിന്റെ ഇതിന് ട്രോയാണ് വെക്കാം. ഇതിന്റെ അകത്ത് ട്രോ ഉണ്ട്, ട്രോ ഉണ്ട്. ആവശ്യം നമുക്ക് പൈസയോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാം. പക്ഷെ ഇതിനകത്ത് വേറെ വലിയൊരു അത്ഭുതമുണ്ട്. സാധാരണ നമ്മൾ മദ്യപിക്കുമ്പം വൈഫും മക്കളും ഒന്നും അറിയാതാണ് മദ്യപിക്കുന്നത്. അപ്പൊ ഈ കുപ്പികളുണ്ട് സൂക്ഷിച്ചു വെക്കുന്നത് വളരെ പാടായിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു വലിയ ഗുണമുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ വെക്കാം, ഇങ്ങനെ സെറ്റായിട്ട് വെക്കാൻ പറ്റും. ഇതൊരു വലിയ രഹസ്യമാണ്. കൂടാതെ വേറെ ഉണ്ട് ഇനി രഹസ്യം, അത് നമുക്ക് തുറക്കാം. കണ്ടി ഇത് കണ്ടോ, ഇവിടെ പ്രസ് ചെയ്താൽ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി വരും. ഇതിനകത്തെല്ലാം ഓരോ സാധനങ്ങൾ നമുക്ക് വെക്കാൻ പറ്റും. ഓരോ സാധനങ്ങൾ ഇങ്ങനെ വെക്കാം. ഇതിങ്ങനെ അടച്ചു വെക്കാൻ പറ്റും. അടച്ച് ലോക്കായി, ലോക്കായി. വീണ്ടും ഇത് തുറക്കാനായിട്ടാണ്. ഇവിടെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. ഇങ്ങനെ തുറക്കുമ്പോൾ നമുക്ക് തുറന്നെടുക്കാൻ പറ്റും. സാധാരണ നമ്മൾ ബെഡുകളൊക്കെ ഏറ്റവും കൂടുതൽ, ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മൾ ഏറ്റവും കൂടുതലും നമ്മൾ റെസ്റ്റ് എടുക്കുന്ന ഉറങ്ങാനുള്ള സമയമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏകദേശം ഒരു ഒരു പകുതിയിൽ കൂടുതൽ സമയം നമ്മൾ ബെഡിലാണ്. അപ്പോൾ ആ ബെഡ് ഏറ്റവും പ്രധാനമായിരിക്കണം. ആ ബെഡിൻ്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ ആ ബെഡ് ഇതെല്ലാം വളരെ നല്ല രീതിയിലായിരിക്കണം. എങ്കിലേ ആ നമുക്ക് ശരീരത്തിന് കറക്റ്റായിട്ട് നടുവേദന ഒന്നും ഇല്ലാതിരിക്കത്തുള്ളൂ. ഏറ്റവും ലോക്കലായിട്ടുള്ള ബെഡുകളൊന്നും വാങ്ങിക്കരുത്. അപ്പോൾ ഈ ബെഡിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. എന്തുവാ ഭവിച്ചേട്ടാ ഇതിന്റെ പ്രത്യേകതകൾ? ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ലിഫ്റ്റ് ചെയ്ത് നമുക്ക് ബെഡൊക്കെ മടക്കി വെക്കാം, മടക്കി വെക്കാം. രഹസ്യപരമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നമുക്ക് ഈ സ്ഥലക്കുറവ് ഉണ്ടായതുകൊണ്ട് എല്ലാ അത്യാവശ്യം നമുക്ക് എപ്പോഴും ഉപയോഗിക്കാത്ത സാധനങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് വെക്കാം. തുറന്ന് കാണിക്കാവോ? അതെ, ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതുണ്ട്, വളരെ നിസ്സാരമായിട്ടാണ് എടുത്തേക്കുന്നത്. ഒരു സാധാരണ കൊച്ചുകുട്ടികൾക്ക് വരെ ഇത് ഹൈറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ പിന്നെ കടകളിലൊക്കെ ഈ ബെഡ് മേടിക്കാൻ കിട്ടുമല്ലോ, അത് വലിയ റേറ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇതെല്ലാം ഭവിച്ചേട്ടൻ തന്നെ തന്നെ ചെയ്തതാ. ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന പിന്നെ ഫ്ലൈവുഡ് എന്തുവാ? ഫ്ലൈവുഡ് എല്ലാം നമ്മൾ ഹൈ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ചേക്കുന്നത്. ഏകദേശം എത്ര വർഷം നിൽക്കും ഇത് നമുക്കിപ്പോ? പിന്നെ അവർ ഗ്യാരണ്ടി ഇപ്പോൾ മൊത്തം 50 വർഷമാണ് പറയുന്നത്, ഈ ഫ്ലൈവുഡിന് പറയുന്നത്. അല്ലയോ, നല്ല രീതിയിൽ പെയിന്റ് ഒക്കെ ചെയ്തിട്ട് 50 വർഷം തന്നെ നിൽക്കും. അപ്പൊ നല്ല കുറെ ഈ ഒരു വീടിന്റെ കാലാവധി വരെ തന്നെ നിൽക്കും. അതെ, നിൽക്കും, നിൽക്കും. ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന ഈ ഇതൊക്കെ നമ്മൾ വെളിയിൽ മേടിക്കാൻ കിട്ടുന്നതോ? ഇതെല്ലാം വെളിയിൽ മേടിക്കാൻ കിട്ടുന്നത്. തുരുമ്പിക്കുന്നൊന്നുമല്ല, ഒന്നും ചെയ്യില്ല. ഗ്യാരണ്ടി സാധനമാണ്, ഗ്യാരണ്ടി സാധനം തന്നെ. ഇതെല്ലാം നമ്മൾ തന്നെ സാധനങ്ങൾ വാങ്ങി സെറ്റ് ചെയ്യുക. അതായത് പിന്നെ നമ്മൾ ഇതിന്റെ ഓണർ പുള്ളി വന്നിട്ടില്ല. ഓണറാണ് ഇപ്പം ഈ ഇതിന് വേണ്ടി എനിക്ക് ഏറ്റവും കൂടുതലും നന്ദി പറയാനുള്ളത് ഓണറോടാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറയുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് പുള്ളി പിന്നെ അതിന് വേണ്ടി പിന്നെ പുള്ളി ഒരു ഗവൺമെന്റ് വർക്കറും കൂടെയാണ്. അപ്പം അതുകൊണ്ട് പുള്ളി പിന്നെ നമുക്ക് അദ്ദേഹത്തിനെ പരിചയപ്പെടണം. അതെ, കാരണം ഇതിനൊക്കെ അവസരം, നമ്മളെ പോലുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വീട്ടുകാരൻ്റെ നല്ലൊരു അഭിപ്രായം അല്ലെങ്കിൽ അവസരം കൊടുക്കാതെ ഇങ്ങനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ആ ഒരു കാരണത്താൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്കൊരു വീട് പണിയാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ, കാരണം പല കാര്യത്തിൽ പോവാതെ ആ ഒരു വർക്ക് ചെയ്യുന്ന ആൾക്ക് എല്ലാ പിന്നെ സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാലുള്ളൊരു ഗുണമാണ്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിനകത്ത് കുറേ സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം ഈ റൂമിന് നമ്മൾ ഉപയോഗിക്കേണ്ട എല്ലാ സാധനങ്ങളും ഇതിനകത്ത് വെക്കാൻ പറ്റും. വളരെ നിസ്സാരമായിട്ട് താക്കുകയും ചെയ്യല്ലോ, ഇങ്ങനെ വളരെ വളരെ നമ്മൾ ചെറുതായിട്ട് താക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ പണി. എങ്ങനെയുണ്ട്? നമ്മൾ അടുത്ത സമയത്ത് റേഡിയോ ടി വി, പഴയ റേഡിയോ ടി വിക്ക് വേണ്ടി ആൾക്കാർ ഇഷ്ടംപോലെ നടന്ന് അതിനകത്ത് റെഡ് മെർക്കുറി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടൊക്കെ. അപ്പം കെൽട്രോൺ ടി വി എന്ന് പറഞ്ഞൊരു ടി വിയിൽ ഇത് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. വെറുതെയാണ്, അങ്ങനൊരു സംഭവമേ ഇല്ല. അപ്പം ആ കെൽട്രോൺ ടി വിയെ ടി വിക്ക് വേണ്ടി കുറേ ആൾക്കാർ ഇങ്ങനെ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ കെൽട്രോൺ ടി വിയിൽ പണ്ട് ഒരു ഷട്ടർ ഉണ്ടായിരുന്നു. നമ്മൾ ടി വി ഒക്കെ കാണുമ്പോൾ പണ്ട് മഹാഭാരതമൊക്കെ കാണാൻ നേരത്ത് ഷട്ടർ ഇങ്ങനെ പൊക്കിയിട്ടായിരുന്നു നമുക്ക് ആ ടി വി കാണുന്നത്. അതേപോലെ തന്നെ ഭവിച്ചേട്ടൻ ഇവിടെ തടിയിൽ ചെയ്തിട്ടുണ്ട്. അത് തടി ചെയ്യാൻ വളരെ പാടാണ്, എല്ലാ കാർപ്പൻറ്റർമാർക്കും ചെയ്യാൻ പറ്റുന്നതല്ല. ഭവിച്ചേട്ടാ ഒന്ന് കാണിച്ചു കൊടുക്കാവോ? ഇങ്ങനെ തുറക്കാൻ പറ്റും. ഇത് ശരിക്കും തടി ഇങ്ങനെ ചെറുതായിട്ട് കയറി പോകാൻ മേക്കോട്ടല്ലയോ വെച്ചാണ്. അത് നടച്ച് കാണിച്ചേ.
അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കറക്റ്റല്ലേ, ഈ വീടിന് ഒത്തിരി പ്രത്യേകത ഉണ്ടെന്ന്. ഇനിയുണ്ട് പ്രത്യേകതകൾ. ഈ വീടിൻ്റെ പ്രത്യേകത ബാത്റൂമിൻ്റെ സീലിംഗ് വരെ നമ്മൾ ജിപ്സം ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള ടൈൽസാണ് ഒട്ടിച്ചിരിക്കുന്നത്. അതുപോലെ ഉപയോഗിച്ചേക്കുന്ന എല്ലാ സാധനങ്ങളും വളരെ ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. നമുക്ക് ഈ ബാത്റൂമിൽ യാതൊരു മുഷിച്ചിലും തോന്നത്തില്ല. ഇത് കുട്ടികളുടെ റൂമാണ്, സ്റ്റഡി ടേബിളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു സീലിംഗ് നല്ല വർക്കാണ്, ബജിച്ചേട്ടൻ്റെ കൈകൊണ്ട് മാത്രമായിട്ട് ചെയ്തൊരു വർക്കാണിത്. അത് വളരെ സൂപ്പറായിട്ടുണ്ട്. പക്ഷേ ഒരു ശകലം വർക്ക് തീരാനുണ്ട്. ഇപ്പോൾ ഒരു ഒരാഴ്ച കൊണ്ടിവിടെ പാലുകാച്ചിന് ഒരു ശകലം വർക്ക് തീരാനുണ്ട്. എങ്കിലും അത് വെടിക്കെട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു നല്ല അടിപൊളി ചിത്രശലഭം, അതിൻ്റെ കളറിംഗ് കൂടെ ഒക്കെ വരുമ്പോഴത്തേനും നല്ല സൂപ്പറാവും. ഈ വീടിൻ്റെ എല്ലാം പ്രത്യേകത ഇതൊക്കെ തന്നെയാണ്. ഇതെല്ലാം ഈ പറഞ്ഞ ജിപ്സം ബോർഡ് തന്നെ ചെയ്താണ്. ഇവിടെയൊക്കെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വെക്കുകയും ചെയ്യാം. പക്ഷേ കാണാൻ നല്ല സെറ്റപ്പാണ്, ഒത്തിരി പൊടി പിടിക്കത്തുമില്ല. നമുക്ക് അന്നേരം വൃത്തിയാക്കുകയും ചെയ്യാം. അതാണ് ഇതിൻ്റെയൊക്കെ വലിയൊരു പ്രത്യേകത. സ്റ്റഡി ടേബിൾ ഇതെല്ലാം ഫ്ലൈവുഡിൻ്റെ മുകളിൽ വിനയിൽ ഒട്ടിച്ചേക്കുന്നതാണ്. എല്ലാം തേക്കിൻ്റെ ഒരു ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു തടി ടോണ്, എല്ലാം ഒരു വുഡിൻ്റെ ടോണും അതുപോലെ തന്നെ ഒരു വൈറ്റുമാണ് നമ്മുടെ ഈ വീടിൻ്റെ എല്ലാം ഒരു പ്രത്യേകത. ഈ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വൈറ്റും ഒരു വുഡിൻ്റെ ടോണുമാണ്. 100 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ബെഡ്റൂമായത്. പക്ഷേ ഈ 100 സ്ക്വയർ ഫീറ്റിൻ്റെ അല്ല പ്രത്യേകത, ഈ 100 സ്ക്വയർ ഫീറ്റിൻ്റെ റൂമിലോട്ട് കയറിക്കഴിഞ്ഞാൽ ഫുൾ അടിപൊളിയാണ്. അതിൻ്റെ സീലിംഗ് ആയാലും അതുപോലെ താഴത്തെ ടൈലാണെങ്കിലും അതിൻ്റെ കബോർഡ് വർക്കൊക്കെ ആണെങ്കിലും ഒരു തുണി പോലും, നമ്മുടെ വീടിനെ ഉപയോഗിക്കുന്ന ഒരു തുണി പോലും വെളിയിലിടാനുള്ള ഒരു സെറ്റപ്പ് അല്ലാതെ ഉള്ളിൽ വെക്കാവുന്ന രീതിയിലാണ് ഇത് മൊത്തം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സീലിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ വർക്കാണ്. വൈറ്റും ബ്ലാക്കും അതുപോലെ തന്നെ ഒരു വാമിൻ്റെ വെട്ടം, LED വെട്ടം, ഇതൊക്കെയാണ് ഈ റൂമിൻ്റെ ഒരു വലിയ പ്രത്യേകത. ഞാൻ ആദ്യമേ പറഞ്ഞു, രഹസ്യങ്ങളാണ്. നമ്മളൊരു മജീഷ്യൻ ആയതുകൊണ്ട് ഈ രഹസ്യങ്ങളൊക്കെ വളരെ ഇഷ്ടമാണ്. നമ്മുടെ പ്രേക്ഷകർക്കും അത് ഇഷ്ടപ്പെടും. ബൈ ചേട്ടാ, ഇതിനൊരു രഹസ്യമുണ്ട്, അതൊന്ന് കാണിക്കാവോ? കണ്ടോ, ഇത് കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ ഇവിടെ എല്ലാം ഓരോ സാധനങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം നമുക്ക്. എന്നിട്ട് ഒരിക്കലും അറിയത്തുമില്ല, ഇതിങ്ങനെ താഴോട്ട് വെക്കുകയും ചെയ്യാം. ഓട്ടോമാറ്റിക്കായിട്ട് താഴെ പോവുകയും ചെയ്തു. പക്ഷേ ഒരു തൊടുനാക്കൊന്നും ഇതോ അനക്കോ ഒന്നുമില്ല, ഒരു രീതിയിലും അറിയത്തുമില്ല. നമ്മളിനി കയറുന്നത് ഈ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം, നമ്മുടെ എല്ലാം ക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലമാണ് കിച്ചൺ. ഇവിടെ കുറേ അത്ഭുതങ്ങളുണ്ട്, ഒത്തിരി അത്ഭുതം ഇല്ലയോ? അപ്പോൾ നമുക്ക് നേരിട്ട് കാണാം. വളരെ ഗംഭീരമായിട്ടുള്ളൊരു കിച്ചൺ, ഒരു വൈറ്റ് ടോണ്, ഇടയ്ക്ക് ബ്ലാക്ക്, ഒരു ഗോൾഡ്, ഒരു റോയൽ ലുക്ക് തന്നെ ഉണ്ട് നമ്മുടെ ഈ കിച്ചന്. നമുക്ക് ഒത്തിരി വലിയ കിച്ചനൊന്നും വേണ്ട, 3-4 ഒന്നും വേണ്ട. പക്ഷേ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇതിനകത്ത് സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വേറൊരു വലിയ പ്രത്യേകതയുണ്ട്, സാധാരണ ഡോറ് തുറക്കുമ്പോൾ ഇത് കണ്ടോണം, ഡോറ് തുറക്കുമ്പോൾ കണ്ടോ ലൈറ്റ് കത്തിയിട്ടുണ്ട്. സാധാരണ കടയിൽ കിട്ടുന്ന ലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡിലൊരു ചെറിയ ലൈറ്റ് ഉണ്ടാവില്ല, അത് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും. പക്ഷേ ഇത് ബൈച്ച് ചേട്ടൻ, ഇത് ഫ്രിഡ്ജിൻ്റെ ലൈറ്റ്, ഫ്രിഡ്ജ് തുറക്കുമ്പോൾ സാധാരണ ലൈറ്റ് കത്തുമല്ലോ, അതിൻ്റെ സ്വിച്ച് ആണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ആണ്ട് ആ മേളിലൊരു സ്വിച്ച് ഉണ്ട്, അത് ഫ്രിഡ്ജിൻ്റെയാണ്. ഈ ഒരു കഴിവിനെ ഒന്നും നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല, കാരണം അത് തടിയിൽ കറക്റ്റ് ചെയ്ത് നമുക്ക് ഈ ഡോർ അടയുമ്പോൾ കണ്ടോണം, ഈ ഡോർ അടയുമ്പം അത് അണയുന്നുണ്ട്, കൃത്യമായിട്ട് തുറക്കുമ്പം അത് കത്തുന്നുണ്ട്. അപ്പം നമുക്ക് എപ്പോൾ കംപ്ലൈൻറ്റ് വന്നാലും നമുക്ക് ലൈറ്റ് മാറി ഇതാക്കാൻ പറ്റും. മറ്റേ നമ്മൾ മേടിക്കുന്നത് ഒരു കാരണവശാലും കറക്റ്റായിട്ട് ഗ്യാരൻ്റി ഇല്ല, പെട്ടെന്ന് അത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പോൾ ഈ ബൈചേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള പല സംഭവങ്ങളും നമ്മൾ നിസ്സാരമായിട്ട് കളയുന്ന സാധനങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇത്രയും നല്ലൊരു വർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തൊരു സംഭവം നമുക്ക് കാണാം. ഇതിപ്പോൾ നമുക്ക് സാധാരണ ഇതൊരു സെറ്റാണ്, ഇപ്പോൾ നമ്മൾ ഒരു സെറ്റ് വാങ്ങുമ്പോൾ ഇത്രയും മാത്രമാണ് ആ സെറ്റായിട്ട് വരുന്നത്. ഈ ഇത്രയും സെറ്റ് നമ്മൾ വെളിയിൽ റെഡിമെയ്ഡ് വാങ്ങുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തേക്കുന്നത് ഇതാണ്. ഇത് ഗ്ലാസ് വയ്ക്കാൻ വേണ്ടി നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് ഗ്ലാസ് വയ്ക്കാനും കുപ്പി വയ്ക്കാനും വേണ്ടി ഇത് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തതാണ്. മനസ്സിലായല്ലോ, കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഈ ഒരു യൂണിറ്റ് മാത്രമാണ്, ഇത് ബൈചേട്ടൻ തന്നെ ചെയ്തതാണ്. ഗ്ലാസും ഇതിങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഫുള്ള് സാധനങ്ങൾ ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സാധനം, ഇത് അത്യാവശ്യം പാറ്റയോ വലിയോ ഒരു സാധനവും കയറത്തില്ല. ഇങ്ങനെ നമുക്ക് ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഫ്രിഡ്ജിൻ്റെ ഇതുണ്ട്, ഈ സൈഡ് തുറന്നാൽ കണ്ടു കഴിഞ്ഞണം, ഈ സൈഡ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിനകത്ത് തന്നെ വെക്കാൻ പറ്റും. അത് കഴിഞ്ഞിത് ക്ലോസ് ചെയ്തിട്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഫുൾ കുപ്പികളും നമുക്ക് ചെറിയ അച്ചാറുകൾ, എണ്ണകൾ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് വെക്കാൻ പറ്റും. ഉള്ളി, നമുക്ക് സാധനം ഉള്ളി, തക്കാളി ഇങ്ങനെയൊക്കെ ഉള്ള സാധനം പെട്ടെന്ന് ചീഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അതെന്ത് ചെയ്യാൻ പറ്റും, ഒരു ചെറിയ കൊട്ട പോലുള്ള സാധനത്തിനകത്ത് മാത്രം ഇട്ടെങ്കിലേ അത് പറ്റത്തുള്ളൂ. നമുക്കിത് ഇത് നോക്കാം, ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ
തേക്കും ഇത് ശരിക്കും തടിയിൽ തന്നെ ചെയ്തിരിക്കുകയാണ് ബൈചേട്ടാ ഇതിൻ്റെ താഴെ ഇതെല്ലാം ചെയ്തിരിക്കുന്ന എന്തോ ഇതുകൊണ്ടാ ഈ നെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മളിപ്പോൾ ഇത് എടുത്തു ഇതിപ്പോൾ നമ്മൾ ഈ സാധാരണ ഈ നമ്മൾ ഇതിൻ്റെ അരിവടിച്ച എഡ്ജ് പെയിൻ്റാണ് എഡ്ജ് പെയിൻ്റാണ് എഡ്ജ് പെയിൻ്റ് നമ്മൾ എഡ്ജ് പെയിൻ്റ് എടുത്ത് ഇതുപോലെ വരിഞ്ഞ് വരിഞ്ഞ് നമ്മൾ സ്കോച്ച് ചെയ്തൊക്കെയാണ് ഒരു കാരണവെച്ചാലും അങ്ങനെ വേറെ കാര്യം നമ്മൾ സാധാരണ ഈ ഓൺലൈൻ വഴി 5000-6000 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിയ സാധനം ഒരു വർഷം കഴിയുമ്പോഴത്തേക്കിനെ കംപ്ലൈന്റ് ആവുന്നു ഇത് നമ്മൾ ശരിക്കും നമ്മൾ തുളച്ചു കയറ്റി പണിയിരിക്കുന്ന സംഭവമാണ് മൊത്തം ഈ കാണുന്ന എല്ലാം നമ്മൾ തുളച്ചു കയറ്റി പണിയിരിക്കുന്നത് ഒരു കാരണം വെച്ചാലും അങ്ങനെ കംപ്ലൈന്റ് വരാൻ ചാൻസ് ഓക്കെ അത്യാവശ്യം നമ്മുടെ ഈ കമ്പനികളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പശയിൽ തീർക്കുന്ന വർക്കുകളാണ് പിന്നെ അല്ലെങ്കിൽ വീക്കാണി ആണി എന്ന് പറഞ്ഞ സാധനം അടിക്കും പക്ഷേ ഇത് ബൈചേട്ടൻ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള നമ്മുടെ കാർപ്പൻ്റർ ചെയ്യുന്ന രീതിയിൽ തന്നെ വർക്ക് ചെയ്ത് ഏറ്റവും പുതിയ രീതിയിൽ തന്നെയാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് ഇതും അതുപോലെ തന്നെ ലൈറ്റ് ചെയ്തേക്കുന്നത് അങ്ങനെ തന്നെയാണ് കംപ്ലൈൻറ്റ് വരാത്ത രീതിയിൽ എല്ലാ വർക്കുകളും അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ ഞുണുക്ക് വിദ്യകളെന്നൊക്കെ പറയും ഞുണുക്ക് വിദ്യകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതെ നമുക്ക് എല്ലായിടവും കാണാത്തൊരു വർക്ക് കാണാം ചിമ്മിന് സാധാരണ പുറത്തോട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഇത് യൂണിറ്റ് ഒരേ രീതി വരാൻ വേണ്ടി അദ്ദേഹം വേറെ റൈഡ് ചെയ്തു ഇത് പ്രത്യേകമായിട്ട് ഇങ്ങനെ ചെയ്തു കണ്ടോ ഇപ്പോൾ യൂണിറ്റിനുള്ളിൽ പോയി പൊടി അഴുക്കൊന്നും പിടിക്കത്തുമില്ല പക്ഷേ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതൊറ്റ യൂണിറ്റായിട്ട് തോന്നുകയും ചെയ്യും ഇത് അതുപോലെ തന്നെ അടയ്ക്കാൻ പറ്റും ലോക്കായി നമ്മൾ എല്ലാം ഓപ്പണിംഗ് ചെയ്ത സാധനം നമുക്ക് ഇത്രയും വീട് കണ്ടു കഴിയുമ്പോൾ നമുക്ക് കട്ടനൂടെ നോക്കണ്ടായോ പിന്നെ കട്ടൻ നോക്കിക്കും ഇതൊരു ബ്ലാക്കും വൈറ്റും കൂടെ ഒരു ടോണാണ് കണ്ടോ ഇത് ചെയ്താൽ നല്ല കാറ്റ് അകത്തുനിന്ന് വെളി വെളിയിൽ നിന്ന് നല്ല സൂപ്പറായിട്ട് അകത്തോട്ട് കാറ്റ് വരും ഇത്രയേ ഉള്ളൂ നിസ്സാരമായിട്ട് ഇത് വിടുകയും ചെയ്യാം ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വാഷ് ബേസിന് എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുമല്ലോ പക്ഷേ പ്രത്യേകതയുണ്ട് നല്ലൊരു ഗ്ലാസ് ടൈപ്പിലാണ് ഇതുണ്ടോ വെള്ളം ഇങ്ങനെ വരുന്നത് ഗ്ലാസ് ടൈപ്പിലാണ് എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ സെലക്ഷൻ ചെയ്താണ് ഈ വീടിൻ്റെ ഓരോ ചെറിയ സ്ക്രൂ ആണെങ്കിൽ പോലും അത് കൃത്യമായിട്ട് നല്ല രീതിയിൽ സെലക്ഷൻ ചെയ്ത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ഈ വീടിൻ്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞ അടുക്കളയിലെ നമ്മൾ കട്ടനൊക്കെ കണ്ടു കിച്ചണിലെ കണ്ടു ഇനി ഹാളിലെ ഈ വീടിൻ്റെ എല്ലാ സ്ഥലത്തുള്ള ഇതിൻ്റെ കർട്ടനുകളെല്ലാം ഈ കളർ ടോണുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വായിച്ചേട്ടാ അതൊന്ന് കാണിച്ചേരേ ശരിക്കും നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ചേട്ടാ ഈ ലോക്കിനൊരു പ്രത്യേകതയുണ്ട് കാരണം സാധാരണ ചെറിയൊരു ലോക്കാണ് ബുള്ളറ്റ് ഒക്കെ പോലുള്ള ചെറിയ ചെറിയ ലോക്കുള്ള പക്ഷേ ഇത് രണ്ട് മൂന്ന് ലോക്കുണ്ട് ഈ ലോക്കിൻ്റെ പ്രത്യേകതകളൊന്ന് കാണിച്ചേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സാധാരണ മറ്റേ ഹാൻഡിൽ ലോക്കാണ് ഉപയോഗിക്കുന്നത് ഹാൻഡ് ലോക്കിനെ കെട്ടി ഏറ്റവും കൂടുതലും ഇത് പിന്നെ സ്ട്രോങ് ബൂട്ടാണ് ഇത് ആറെണ്ണം വീഴുന്നുണ്ട് താഴെയുണ്ട് പോയിട്ട് തന്നെ ഇതുകൊണ്ട് മറ്റുള്ള കൂട്ടിനേക്കാൾ ഏറ്റവും സ്ട്രോങ് ആണ് സ്ട്രോങ് ആയിട്ട് സ്ട്രോങ് ആണ് കൂട്ട് സ്ട്രോങ് ആണ് ഓ ശരി 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 പിടിച്ചിട്ട് പിന്നെ ഓപ്പൺ ആണ് ഓപ്പൺ ആവത്തില്ല ഓപ്പൺ ആവില്ല വെളിയിൽ തുറക്കാനും പറ്റില്ല ഓക്കെ ഓക്കെ ഇത് കറക്റ്റ് ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുട്ടുസൂചി പോലും ഇവിടെ സെലക്ട് ചെയ്തേക്കുന്നത് നോക്കിയ ഇതിൻ്റെ ഫ്രണ്ട് വർക്കുകളൊക്കെ സാധാരണ നമ്മൾ പാനലിങ്ങാണ് ചെയ്യാനുള്ളത് പക്ഷേ പാനൽ രീതി അല്ലാതെ ഒരു ബ്രിക്കിൻ്റെ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് മഹാഗണി തടി കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് മഹാഗണിയിൽ പെട്ടെന്ന് ഒന്നും കംപ്ലൈൻ്റ് ഒന്നും വരുത്തൊന്നുമില്ല ഏറ്റവും അടിവശത്ത് ഈട്ടിയുടെ ഒരു തടിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ സീലിംഗ് അതിൻ്റെ ഒരു പിന്നെ ജിപ്സം ബോർഡ് തന്നെ ചെയ്തിട്ട് അതും വിനയിൽ തന്നെ ഒട്ടിച്ചിരിക്കുക അത് നല്ല ലൈറ്റ് വാമും അതുപോലെ തന്നെ എൽ ഇ ഡി ലൈറ്റും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വെളി റോഡിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു ഈ ഒരു ഗ്ലാഡിംഗ് സ്റ്റോണിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് നാച്ചുറലായിട്ടുള്ള ഗ്ലാഡിംഗ് സ്റ്റോണാണ് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ എത്ര മഴ പെയ്താലോ അല്ലെങ്കിൽ പിന്നെ വെയിൽ കൊണ്ടാലോ ഒന്നും ഇതിൻ്റെ കളറൊന്നും മങ്ങത്തില്ല അപ്പോൾ ഇത് ഈ വീടിനൊരു വലിയ ഭംഗിയാണ് പിന്നെ എൽ ഇ ഡി ലൈറ്റും ഉണ്ട് ഈ ബ്ലാക്കും വൈറ്റും ഒരു വുഡിൻ്റെ ടോണുമാണ് നമ്മുടെ ഈ വീടിൻ്റെ വലിയൊരു പ്രത്യേകത ആദ്യം തന്നെ നല്ലൊരു ഷെയ്ക്കാൻ്റെ തരുന്ന ഈ ഒരു കൈയുടെ ഇത് അതൊരു സന്തോഷമുള്ളതാണ് കാരണം വളരെ സന്തോഷത്തോടെ തന്നെ ഷെയ്ക്കാൻ്റെ തന്നെ ഇത്രയും ചെറിയ സ്ക്വയർ ഫീറ്റിൽ ഇപ്പോൾ സാധാരണ എല്ലാവരും 3000, 4000, 5000 സ്ക്വയർ ഫീറ്റിലൊക്കെ നിൽക്കുവാണ് അപ്പം
പഴയ വീട് ഇത്രയും ചെറിയൊരു സ്ക്വയർ ഫീറ്റിൽ വളരെ ഗംഭീരമായിട്ട് നമുക്കിപ്പോൾ അത് നോക്കിക്കണ്ടാൽ നമുക്കത് പറയാൻ പറ്റത്തില്ല. ഒരാൾ കയറിയാൽ മാക്സിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഈ ഒരു വീട്ടിൽ ചിലവഴിക്കും. കാണാൻ തന്നെ അത്ര ഗംഭീരമായിട്ട് നമ്മുടെ ഈ ബൈചേട്ടനെയൊക്കെ ഒരു അവസരം കൊടുത്തതിനാണ് ആദ്യത്തെ നന്ദി. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ബൈചേട്ടൻ്റെ ഈ വർക്കൊക്കെ എങ്ങനെയുണ്ട്? പ്രധാനമായിട്ടും ബൈജിൻ്റെ വർക്ക് തന്നെയാണ് ഇതിൽ ഏറ്റവും മെയിനായിട്ടുള്ള നിൽക്കുന്നത്. ഇത് എത്ര വർഷം മുമ്പുള്ള വീടായിരുന്നു? ഒരു 20 വർഷം പഴക്കമുള്ള ഒരു വീടായിരുന്നു. അപ്പോൾ ഇത് ആദ്യം തന്നെ ഈ വീട് പൊളിക്കാൻ നേരത്തെ തന്നെ ബൈചേട്ടനെ വിളിച്ചായിരുന്നു? പൊളിക്കാൻ നേരത്തെ തന്നെ വിളിച്ചായിരുന്നു. ഇത്രയും ഒരു വീട് പൊളിക്കണ്ട, ഞങ്ങൾക്കും പൊളിക്കാനും താല്പര്യമില്ലായിരുന്നു. ഓ ശരി ശരി. അത് വെച്ച് തന്നെ ഞങ്ങൾ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം ഇത് ഫുള്ള് ബൈജുവിൻ്റെ ഐഡിയ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓരോ വർക്കിലും ഞങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് അവൻ്റെ ഫുൾ ബൈജുവിൻ്റെ ഐഡിയ തന്നെയാണ് ചെയ്യുന്നത്. അല്ല, ഇദ്ദേഹത്തിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ, ചെറിയ കമ്പി കഷ്ണം ഉണ്ടെങ്കിൽ പോലും അതിനെ വലിയൊരു പൂട്ടാക്കാനോ അല്ലെ പല കാര്യങ്ങളും ആക്കാനുള്ള ഒരു കഴിവുള്ള ഒരാളാണ്. തീർച്ചയായും. അപ്പം ആ ഒരു കഴിവിൻ്റെ ഒരു 20% ഇനിയുണ്ട് ഇഷ്ടംപോലെ കഴിവുകൾ, ഒരു 20% ഇവിടെ ഉപയോഗിക്കാൻ പറ്റി. ഏകദേശം ഒരു 5000 square feet ഒരു വീട് ഇദ്ദേഹത്തിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹം നമ്മളൊന്നും ചിന്തിക്കാത്ത വലിയ വലിയ സാധനങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ കുറേ വർക്കുകൾ ഇദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ വർക്കിലൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ഞുണുക്ക് വർക്ക് രീതികളുണ്ട്. നമ്മൾ നമുക്ക് തുച്ഛമായിട്ട് ഇത്ര 100 രൂപയ്ക്ക് മേടിക്കാൻ കിട്ടുന്ന ഒരു സാധനം ഇദ്ദേഹം ഒരു 50,000 രൂപ വിലയുള്ള സാധനമാക്കി എടുക്കും. അപ്പം ആ ബെഡ് തന്നെ അടിപൊളിയാണ്. അതുപോലെ ബെഡ് നമ്മൾ കടകളിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുവാണ്. ഇതായിട്ട് അത്ര ഫർണിച്ചർ എല്ലാ കാര്യങ്ങളും വളരെ സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫർണിച്ചറുകൾ വരാനുണ്ട്, ചെയ്യാൻ വേണ്ടി ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ 4-5 ദിവസം കൂടെ കൂടി ഏകദേശം ഫർണിച്ചർ എല്ലാം ഇനി ബാക്കി കുറേ കൂടെ ഉണ്ട്. ഉണ്ട്. എന്നാലേ അതിൻ്റെ ഇതിപ്പം ഇനിയും 3-4 ദിവസം കൂടെ ഉണ്ടല്ലോ. ഇത് പാലികാച്ചിന് ബാക്കി കുറച്ച് ഫർണിച്ചർ ഐസും ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ ഇതുപോലുള്ള ഒരു സിറ്റിയിൽ ഇത്രയും നല്ല ഗംഭീരമായിട്ടൊരു വീട് ചെയ്ത ബൈചേട്ടൻ, ബൈജി ചേട്ടനോട് നമ്മുടെ ഗ്രീൻ ആർട്ട് വിഷൻ ചാനല്, കാരണം പുള്ളി ഇത് ചെറിയ വീട്ടിൽ, വലിയ വീട് ഇഷ്ടംപോലെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഇത്രയും ചെറിയ വീട്ടിൽ വളരെ തുച്ഛമായിട്ടുള്ള രീതിയിൽ ഇൻറ്റീരിയൽ വർക്കും അതുപോലെ ഈ പുറത്തുള്ള വർക്കും ഒക്കെ ചെയ്തതിന് അദ്ദേഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു. എനിക്ക് ഒരു രണ്ട് വാക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ആ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ തന്നെ നമ്മൾ മാക്സിമം വർക്ക് വിട്ടുകൊടുക്കണം. എങ്കിൽ മാത്രമേ ഇപ്പം നമ്മളെപ്പോലെ ഉള്ള ആൾക്കാർക്ക് ഇപ്പം പിന്നെ ഒരുപാട് ഐഡിയയും കാര്യങ്ങളും നമ്മളെ ഉള്ളിലുള്ളതാണ്. അപ്പം നമുക്കത് ഇപ്പോൾ പിന്നെ ഇദ്ദേഹത്തിനെ പോലെ ഉള്ള ആൾക്കാരെ നമുക്ക് പിന്നെ കിട്ടിയെങ്കിൽ നമുക്ക് ഒരു വീട് നമുക്ക് അത് ഗംഭീരമാക്കാൻ സാധിക്കും. അതിന് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. കാര്യം 1 രൂപ പോലും അവിടെ ഒരു എച്ചിത്തനമോ നക്കിത്തനമോ കാണിക്കാതെ കൃത്യമായിട്ട് നമ്മൾ പറയുന്ന സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് വാങ്ങിച്ചു തരികയും അതുപോലെ എല്ലാ ഹൈ ക്വാളിറ്റി സാധനം മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് ആ ഒരു കാര്യത്തിന് നമ്മുടെ ജബീർ ഭായിയോട് ഒരു നന്ദി പ്രത്യേകം ഉണ്ട്. അപ്പം എൻ്റെ സുഹൃത്താണ് ഇദ്ദേഹം, പല കാര്യങ്ങളും ഇദ്ദേഹം നമ്മുടെ മ്യൂസിയം, ശിലാ മ്യൂസിയം കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് കണ്ടിട്ടാണ് ഞാനിവിടെ എത്തിയത്. കാരണം ഇത്രയും നല്ലൊരു വീട് നമ്മൾ നമ്മുടെ ഗ്രീൻ ആർട്ട് വിഷൻ ചാനലിൽ അത് ചെയ്തില്ലെങ്കിൽ വളരെ നഷ്ടമായി പോകും. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ കാണാൻ നമ്മുടെ ഗ്രീൻ ആർട്ട് വിഷൻ ചാനലിൽ കയറുക. ക്യാമറമാൻ മണിലാലിനോടൊപ്പം ശിലാ സന്തോഷ്.